വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു കാലത്ത് സിംഹങ്ങൾ വിഹരിച്ചിരുന്ന ദ്വീപായിരുന്നു സിംഗപ്പൂർ എന്നാണ് ഐതിഹ്യം സംഘനീല ഉത്തമ എന്ന രാജകുമാരൻ ആ ദ്വീപിൽ ആദ്യം കണ്ടെത്തിയ ജീവി സിംഹമായിരുന്നുവെന്നും അങ്ങനെ സിംഹപുരം എന്ന് അവിടം വിളിക്കപ്പെട്ടു എന്നും ഐതിഹ്യം തുടരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും സിംഹപ്രതാപമുണ്ട് സിംഗപ്പൂരിന് സംസ്കൃതത്തിലെ സിംഹം മലായ് ഭാഷയിൽ സിംഗമായി മാറിയതാണ് പുരത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല ലയൺ സിറ്റി എന്നും ഈ ദ്വീപരാജ്യത്തെ വിളിക്കുന്നു മലായ് ഭാഷയിൽ റിപ്പബ്ലിക് സിംഗപ്പുര എന്നും മറ്റൊരു ഔദ്യോഗിക ഭാഷയായ തമിഴിൽ ചിംഗപ്പൂർ കുടിയരശ് എന്നുമാണ് രാജ്യം അറിയപ്പെടുന്നത് ഒരു മലായ് മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്നും ബഹു ബഹുസാംസ്കാരികവും കോസ്മോപൊളിറ്റനുമായ നഗരത്തിലേക്കും ധനാഢ്യതയിലേക്കും വളർന്ന അത്ഭുതകരമായ കഥയാണ് സിംഗപ്പൂരിന് പറയാനുള്ളത് സ്വന്തം ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാത്തതിനാൽ ഇന്നും കുടിവെള്ളം ഇറക്കുമതി ചെയ്യുന്ന സിംഗപ്പൂർ ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നായി മാറിയതിനു പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും നയചാതുര്യത്തിൻ്റെയും രാഷ്ട്രീയ സ്ഥിരതയുടെയും കഥയാണുള്ളത് വിവിധ സാമ്രാജ്യങ്ങളുടെ കയ്യിലൂടെ കടന്നുവെന്നെങ്കിലും സിംഗപ്പൂർ ഒരിക്കലും തകർന്നില്ല എല്ലാം നേട്ടമായി മാറിയതേയുള്ളൂ ഒരു കാലത്തും മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസ ഭൂമിയും സിംഗപ്പൂർ ആയിരുന്നു പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവഹിക്കും മുൻപ് മലയാളികൾ തേടിയ ഭാഗ്യനാട് ഈ ചെറു ദ്വീപാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സിംഗപ്പൂർ തമിഴ് അവിടെ ഔദ്യോഗിക ഭാഷയിലൊന്നുമാണ് മലായ് ഉപദ്വീപിന്റെ തെക്കൻ തുമ്പിലാണ് സിംഗപ്പൂരിന്റെ സ്ഥാനം തെക്കുഭാഗത്ത് മലേഷ്യൻ സംസ്ഥാനമായ ജൊഫോറും വടക്ക് ഇന്ത്യനേഷ്യയുടെ ഭാഗമായ റിയാവു ദ്വീപുകളുമാണ് ഒരു ചെറു കടലിടുക്കാണ് ജൊഹോറിൽ നിന്ന് സിംഗപ്പൂരിനെ വേർതിരിക്കുന്നത് സുമാത്രയിലെ ഹിന്ദു സാമ്രാജ്യമായിരുന്ന ശ്രീ വിജയയുടെ ഭാഗമായിരുന്നു സിംഗപ്പൂർ പ്രാചീന കാലത്ത് അന്നോ തെമാസക് എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര് സമുദ്ര വാണിജ്യ കേന്ദ്രമായിരുന്ന തെമാസക് പിന്നീട് നാശോത്മുഖമായി അതിനുശേഷം ഇത് ജഹോറിലെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി സിംഗപ്പൂരിലെ ഏറ്റവും പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രമാണ് നഗരഹൃദയമായ സെൻട്രൽ ഏരിയയിലെ ചൈന ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മാരിയമ്മൻ കോവിൽ സിംഗപ്പൂർ നഗരസ്ഥാപകനായ ബ്രിട്ടീഷുകാരൻ സർ സ്റ്റാംഫോർഡിനൊപ്പം സിംഗപ്പൂരിലെത്തിയ നാരായണപിള്ള എന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ലർക്കാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ക്ഷേത്രം സ്ഥാപിച്ചത് ഈ നാരായണപിള്ള തമിഴനായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് നാഗപട്ടണത്തു നിന്നും കടലൂരിൽ നിന്നും കുടിയേറിയ തമിഴർക്കു വേണ്ടിയായിരുന്നു ഈ ക്ഷേത്രം തടി കൊണ്ട് ഓലമേഞ്ഞുണ്ടാക്കിയ ഈ ചെറു കോവിൽ പിന്നീട് മധുരമീനാക്ഷി ക്ഷേത്ര മാതൃകയിലുള്ള മഹാക്ഷേത്രമായി വികസിച്ചു സിംഗപ്പൂരിലെ ഹിന്ദു വിവാഹങ്ങൾ സാധാരണ രജിസ്റ്റർ ചെയ്യാറുള്ളത് ഇവിടെയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ആഴിച്ചാട്ടവും നവരാത്രി ഉത്സവവും ആയിരത്തി എട്ട് ശംഖാഭിഷേകവുമാണ് പ്രധാന ഉത്സവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ ആറിന് ക്ഷേത്രത്തെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു ബഹുവംശീയ സമൂഹമാണ് സിംഗപ്പൂരിലേത് ചൈനീസ് വംശജരാണ് ജനസംഖ്യയിൽ എഴുപത്തി ശതമാനവും തദ്ദേശീയരായ മലായ് ജനങ്ങൾ പതിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരാണ് മൂന്നാമത്തെ വംശീയ വിഭാഗം ഏഴ് ദശാംശം ഒൻപത് ശതമാനം ഇവരിൽ തന്നെ തമിഴരാണ് ഒന്നാമത് രണ്ടാമത് മലയാളികളും പഞ്ചാബികളും ബംഗാളികളും തൊട്ടടുത്തു വരുന്നു പുറമെ അറബ് ജൂത തായ് ജാപ്പനീസ് യുറേഷ്യൻ യൂറോപ്യൻ ജനങ്ങളും സിംഗപ്പൂരിലുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങളും ബുദ്ധമതമാണ് ഭൂരിപക്ഷ മതം ബുദ്ധമതം താവോയിസം ൂഷനിസം എന്നിവയെല്ലാം വ്യത്യാസം കൂടാതെ ചൈനീസ് ജനവിഭാഗങ്ങൾക്കിടയിൽ ഒറ്റ മതവിശ്വാസമായി നിലനിൽക്കുന്നു മലായ് വംശജർ മുസ്ലിങ്ങളാണ് ഇന്ത്യക്കാർ ഭൂരിപക്ഷവും ഹിന്ദുക്കളും സിഖുകാരുമാണ് ജനസംഖ്യയിൽ പതിനാല് ശതമാനം ക്രൈസ്തവരുമുണ്ട് സന്താനോൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ ഒന്നാമത്തെയും നാലാമത്തെയും കുട്ടിക്ക് സർക്കാർ വക ധനസഹായവും ഇളവുകളും ലഭിക്കും മത മതസ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടം മതനിന്ദയെ ശക്തമായ നിയമങ്ങളിലൂടെ നേരിടുകയും ചെയ്യുന്നു അതേസമയം ഇസ്ലാമിക രീതിയിലുള്ള പർദ്ധയഴിഞ്ഞ് വിദ്യാലയങ്ങളിൽ വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സിംഗപ്പൂരിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്നാണ് ടൂറിസം സാംസ്കാരിക വൈവിധ്യവും ആ സവിശേഷത നിറഞ്ഞ ഭക്ഷണവുമാണ് ടൂറിസ്റ്റുകളെ മുഖ്യമായും ഇങ്ങോട്ട് ആകർഷിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ഒരു കോടിയോളം ടൂറിസ്റ്റുകൾ സിംഗപ്പൂർ സന്ദർശിച്ചുവെന്നാണ് കണക്ക് സിംഗപ്പൂർ മൃഗശാലയും അവിടുത്തെ രാത്രി സഞ്ചാരവും പ്രസിദ്ധമാണ് ഇവിടുത്തെ സെന്റോസോ ദ്വീപ് പൂർണ്ണമായും ടൂറിസ്റ്റ് കേന്ദ്രമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെതിരെ നിർമ്മിച്ച സിലോസോ കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഓർച്ചാഡ് റോഡ് എന്ന ഷോപ്പിംഗ് കേന്ദ്രമാണ് സിംഗപ്പൂരിലെ വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്ര ബിന്ദു സിംഗപ്പൂരിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു அடுத்த வீடியோயுமாய் காணும் வரை குட்